പുണ്യങ്ങളേറെയുണ്ടായിരുന്ന വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പനുഷ്ഠിച്ച് ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ച് ആ ഒരു മാസക്കാലത്തിനു ശേഷം അതിയായ സന്തോഷത്തോടുകൂടി ഈദുൽ ഫിത്തറും ആഘോഷിച്ച് പടച്ച റബ്ബിന്റെ ഭവനത്തിലിരിക്കുകയാണ് നമ്മൾ. റമദാനിന്റേതായ ചില ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണമായങ്ങ് വിട്ടുപോയിട്ടില്ല. ഈ സാഹചര്യത്തിൽ മൂന്ന് തരം ആളുകളാണ് നമുക്കിടയിൽ ഉണ്ടാവുക. ഒന്നാമത്തെ കൂട്ടം ആളുകൾ റമദാനിലും അല്ലാത്തപ്പോഴുമെല്ലാം ജീവിതത്തിൽ പരമാവധി നന്മകൾ ചേർത്തു നിർത്താൻ ശ്രദ്ധിച്ചവരാണ്. എന്നാൽ വിശുദ്ധ റമദാൻ അവരിലേക്ക് സമാഗതമായപ്പോൾ അവരുടെ ഇബാദത്തുകൾക്ക് അവരുടെ സൽക്കർമ്മങ്ങൾക്ക് മാറ്റുകൂടി. റമദാനിൽ ധാരാളമായി നന്മകൾ അധികരിപ്പിക്കാൻ സാധിച്ചവരാണവർ. അവരിന്നും പ്രാർത്ഥനയോടുകൂടി അവരിപ്പോഴും റബ്ബെ റമദാനിലെ നോമ്പുകൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ റമദാൻ ജീവിതത്തിലേക്ക് കിട്ടി, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. റമദാനിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. റമദാന് വരട്ടെ, ഖുർആനെന്ന് ഓതണം എന്ന് ചിന്തയുണ്ടായിരുന്നു, പക്ഷെ ഓതുവാൻ സാധിച്ചില്ല. റമദാന് വരട്ടെ, അല്പം സമ്പത്തിൽ നിന്ന് ദീനീ മാർഗത്തിൽ ചെലവഴിക്കണം, ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചിട്ടില്ല. ചില ഹതഭാഗ്യരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരാണ് റമദാൻ കാരണത്താൽ പാപങ്ങൾ ഒട്ടും പുറത്തു കിട്ടാത്തവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂക്കുകുത്തി വീഴട്ടെ, നശിച്ചു പോകട്ടെ, പാപങ്ങൾ പൊറുക്കാത്തവർ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് അക്കൂട്ടരുള്ളത്. അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കൂട്ടം ആളുകൾ റമദാനിനെ എല്ലാ നിരക്കും സ്വീകരിച്ചു. റമദാനിൽ സജീവമായിരുന്നു പള്ളിയിൽ, റമദാനിൽ ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു, റമദാന് കഴിഞ്ഞു, ശവ്വാലമ്പിളി കണ്ടു, പെരുന്നാൾ ആഘോഷിച്ചു. എന്തൊക്കെയായിരുന്നോ റമദാനിൽ കൂടെയുണ്ടായിരുന്നത്, എന്തൊക്കെ നന്മകളാണോ റമദാനിൽ അധികരിപ്പിച്ചിരുന്നത്, അതെല്ലാം ഉപേക്ഷിച്ചു. പെരുന്നാളിന്റെ ദിവസം രാവിലെ പള്ളിയിൽ പോലും പോയില്ല സുബൈക്ക്. 29 ദിവസം അത്താഴം കഴിഞ്ഞ് പള്ളിയിൽ ജമാഅത്ത് ഉറപ്പുവരുത്തിയ മനുഷ്യനാണ്, പെരുന്നാളിന്റെ ദിവസം ഇല്ല. പെരുന്നാളിന്റെ ദിവസം രാത്രി അല്ല, തലേ ദിവസവും രാത്രി നമസ്കാരമില്ല, ഒരു മൂന്ന് റക്അത്ത് പോലും ഇല്ല. എന്നാൽ നോമ്പിലോ രാത്രി നമസ്കാരത്തിന് തറാവീഖിന് സജീവമായി ഖിയാമുല്ലൈലിന് ഒരുങ്ങി അവസാനത്തെ 10 ദിവസം പള്ളിയിലിരുന്ന മനുഷ്യനാ, പെരുന്നാളിന്റെ തലേ ദിവസം മുതൽ രാത്രി നമസ്കാരമില്ല. ഇങ്ങനെയും മൂന്നാമത്തെ കൂട്ടം ആളുകളുണ്ട്. അള്ളാഹു ഇത്തരം ആളുകളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ സൂചിപ്പിക്കപ്പെട്ട മൂന്നാളുകളിൽ ഏത് കൂട്ടം ആളുകളിലാണ് ഞാനുള്ളത് എന്ന. നന്മകൾ അധികരിപ്പിക്കുന്നവനാണോ, അതല്ല റമദാന് കൊണ്ട് ജീവിതത്തിലൊരു മാറ്റവും ഇല്ലാത്തവനാണോ, അതല്ല റമദാനിൽ മാറ്റമുണ്ടായിരുന്നു, റമദാന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാറ്റമില്ല എന്ന കൂട്ടത്തിലാണോ എന്നൊരു ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. റമദാന് കൊണ്ട് മാറ്റമുണ്ടായി, റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ തുടർന്നും ജീവിതത്തിൽ സജീവമായി കൊണ്ടുപോകാൻ പടച്ച റബ്ബ് എല്ലാ നിലക്കും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ എന്ന് പറഞ്ഞ അത് നന്മകളുടെ ഒരു പരിശീലന കളരിയായിരുന്നു. നന്മകൾ അധികരിപ്പിക്കാനുള്ള അവസരങ്ങൾ റബ്ബ് നമുക്ക് തന്നിരുന്നു. നാം ചേർത്തു നമ്മുടെ നമസ്കാരത്തെ. സുന്നത്ത് നമസ്കാരങ്ങൾ റമദാനിൽ നാം അധികരിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്ത് നമസ്കാരം റമദാനിൽ നാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. റബ്ബിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുള്ള അവസരം റമദാനിൽ ഒരുപാട് നമുക്കുണ്ടായിരുന്നു. രാത്രി നമസ്കാരം റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതൊന്നും ഉപേക്ഷിച്ചുകൂടാ. കാരണം ഒരു വിശ്വാസിക്ക് വിശ്രമമില്ല എന്നതാ. ഒരു വിശ്വാസിക്ക് ഒരു മാസക്കാലം മാത്രം പോരാ അവന്റെ നന്മകൾ, ഒരു മാസക്കാലം മാത്രം പോരാ അവന്റെ ഇബാദത്തുകൾ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു,
വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, യഖീനാകുന്ന മരണം, ആ മരണം വന്നെത്തുന്നത് വരേക്കും നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ അർപ്പിക്കണം. എന്നാ മരിക്ക, അന്നേ വിശ്രമമുള്ളൂ, അപ്പോഴേ വിശ്രമമുള്ളൂ. റമദാനിൽ ഞാൻ നന്നായി നോമ്പെടുത്തു, അതുകൊണ്ട് ഇനി ബാക്കി സമയത്തൊക്കെ കുറച്ച് അലസത കാണിക്കാം എന്നതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല പ്രിയമുള്ളവരെ. റമദാനിൽ ചെക്കുവയുണ്ടായിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇന്ന് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോഴും റമദാന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്തൊക്കെയോ ഒരു ഈമാനികമായ ഉണർവുണ്ട്. ഇത് അടുത്ത ആഴ്ചയും ഉണ്ടാവണം, ആ തെക്കുവയെ നിലനിർത്താൻ കഴിയണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാ? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്നത് അദ്വ മുഹാവ ഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും അത് നിരന്തരമായി ചെയ്യുന്നതാണ് റബ്ബിനിഷ്ടം. റമദാനിൽ മാത്രം രാത്രി നമസ്കരിക്കുന്നവനല്ല, റമദാന് കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരു 3 റക്അത്തെങ്കിലും ഇശാഹ് നമസ്കാരത്തിനു ശേഷം പിന്നീടങ്ങോട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നവനാണോ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ ആളായി ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. റമദാന് കഴിയുമ്പോൾ ഖുർആൻ അടച്ചു വെക്കുന്നവരല്ല നമ്മൾ. റമദാന് കഴിഞ്ഞാലും വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പമാണെങ്കിലും നിരന്തരം അത് പാരായണം ചെയ്യുന്നവരാണോ എങ്കിൽ അത് റബ്ബിനിഷ്ടമാണ്. റമദാന് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊരുപാട് അവസരങ്ങൾ ചിലപ്പോ റമദാന് കഴിയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവാം. പള്ളികളിൽ 29 ദിവസവും ക്ലാസ് നടന്നിട്ടുണ്ട്, 1 മാസക്കാലം പള്ളിയിൽ ക്ലാസ് നടന്നിട്ടുണ്ട്. ദുഹ്ർ നമസ്കാരത്തിന് വന്നാൽ ആ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഒരുപാട് അവസരങ്ങൾ വേറെയും കിട്ടുന്നു. സമ്പത്ത് ചെലവഴിക്കണം, സ്വതൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഓരോ ജമാഅത്തിനും എന്തൊക്കെയോ കളക്ഷനുകളുണ്ട്. ദുഹറിനൊരു കളക്ഷൻ, അസറിനൊരു കളക്ഷൻ, രാത്രി മറ്റൊരു കളക്ഷൻ, സുബഹിക്ക് പോലും കളക്ഷൻ. അവസരങ്ങളുണ്ട്. രാത്രിയിൽ പള്ളികൾ സജീവമാകുന്നു. അത്താഴം പോലും പള്ളിയിലുണ്ട്. രാത്രി വന്ന് നമസ്കരിച്ചാൽ അത്താഴം കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. ഒരുപാട് സൗകര്യങ്ങൾ റമദാനിൽ ഉണ്ടായിരുന്നു. ഈ സൗകര്യങ്ങളൊക്കെ ചിലപ്പോ കുറയും റമദാന് കഴിഞ്ഞാൽ. പക്ഷേ ബോധപൂർവം പ്രിയപ്പെട്ടവരെ ആ ഒരു നന്മയിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ക്ലാസുകൾ വേറെയും നടക്കുന്നുണ്ട്, ഖുർആൻ ലേണിംഗ് ക്ലാസുകൾ നടക്കുന്നുണ്ട്, ഇതല്ലാത്ത എത്രയോ ക്ലാസുകൾ നമ്മുടെ നാടിന് തൊട്ടടുത്തുണ്ട്. അവിടെ ചെല്ലാൻ, അതൊക്കെ ക്ലാസുകൾ എവിടെയെന്ന് അന്വേഷിക്കാൻ, ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിൽ ഇത്തരം ക്ലാസുകളൊക്കെ കേൾക്കാൻ റമദാന് കഴിഞ്ഞാലും ഒരു ശ്രദ്ധയുണ്ടാവണം. റബ്ബിന്റെ മാർഗത്തിൽ സദഖകളും ദാനധർമ്മങ്ങളും കൊടുക്കാൻ അവസരങ്ങൾ ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം, വാങ്ങാൻ ആളുകളും കുറഞ്ഞു പോയേക്കാം. പക്ഷെ കൊടുക്കുന്നവർ, പ്രിയമുള്ളവരെ, അവസരങ്ങൾ കണ്ടെത്തി ചെലവഴിക്കാൻ പള്ളിക്കു വേണ്ടി, അതല്ലാത്ത രൂപത്തിൽ നാടു മുഴുവൻ ഒരാൾക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഒരു ഭാഗധേയം ഉറപ്പുവരുത്താനൊക്കെ ഒരു ശ്രമം, പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. കാരണം റമദാന് കഴിഞ്ഞു. റമദാന് കഴിയുമ്പോൾ പിശാച് സ്വതന്ത്രനാകും എന്ന, പിശാച് സ്വതന്ത്രനാകും എന്നാൽ ഏത് പിശാചാണ്? ആ പിശാച് തന്നെ പറയുന്നത്, ഖാല ഫബിമാ അഗവൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. പിശാച് തന്നെ പറയുകയാണ്, റബ്ബേ, നിന്റെ ചൊവ്വായ പാതയിൽ അവർക്കായി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. നന്മകൾ അധികരിപ്പിക്കുന്ന വിശ്വാസികളെ കാത്ത്, മുസ്ലിങ്ങളെ കാത്ത് പിശാജ് പതിയിരിക്കുന്നുണ്ട്. പിശാജ് പറയാണ്, ഞാൻ അവരെ വഴിപിഴപ്പിക്കും. ആർക്ക പിശാജിനാരെയാ സ്വാധീനിക്കേണ്ടത്? തിന്മകൾ ചെയ്യുന്നവനെ പിശാജിന് സ്വാധീനിക്കേണ്ടതില്ല, അവൻ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു പോയവനാണ്. നന്മകളിലൂടെ മുന്നേറി റമദാനിൽ ചില ചൈതന്യം ജീവിതത്തിൽ ഉണ്ടായി, ലഹരി ഇല്ലെന്നു തീരുമാനിച്ച്, ഇനി അങ്ങോട്ടില്ലെന്ന് തീരുമാനിച്ച്, ഇനി ഇങ്ങോട്ട് നടക്കില്ലെന്ന് തീരുമാനിച്ചവനെയാണ് പിശാജിന് വേണ്ടത്. ആ പിശാജ് പടച്ച റബ്ബിനോട് പറയാണ്, ഞാൻ പതിയിരിക്കും അവരെ വഴിതെറ്റിക്കാൻ, സിറാത്തൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിക്കാൻ ഞാൻ പതിയിരിക്കുക തന്നെ ചെയ്യും. പിശാജ് പറഞ്ഞൂന,
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലുടനീളം പിശാചിന ഗൗരവത്തോടുകൂടി കാണേണ്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. പിശാചി ശത്രുവാണെന്ന് പറയുന്നു, പിശാചി നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് പിശാചി എന്നെ വഴിപിഴപ്പിക്കുമോ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് യാ ബനി ആദം, ആദമിന്റെ സന്തതി, ലാ യഫ്തിനന്നകും ശൈത്താനു, പിശാചി നിന്നെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാക്കളെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ് പിശാജ്, അവിടെ ഫിത്നയുണ്ടാക്കിയവനാണ് പിശാജ്, ആ പിശാജ് നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ആ പിശാജിന് വഴിപ്പെടില്ല ഞാൻ എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിശാജിനെ മുഖ്യ ശത്രുവായി കാണാൻ കഴിയണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ശത്രു ബിസിനസ്സിൽ പരാജയമുണ്ടാക്കിയവനല്ല, നമ്മുടെ അതേ ബിസിനസ് കുറച്ചപ്പുറത്ത് തുടങ്ങിയവനല്ല, കുടുംബക്കാരനായ മറ്റൊരാളല്ല, മക്കളല്ല, വാപ്പയല്ല, കൂട്ടുകാരനല്ല, ആരുമല്ല. മുഖ്യ ശത്രുവായി ഒരു വിശ്വാസി കാണേണ്ടത് അവന്റെ ജീവിതത്തിൽ പതിയിരുന്ന അവനെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിനെയാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്ന സൂറത്തുൽ ഫാത്തിറിലൂടെ, ഇന്ന ശൈത്താന ലക്കും അദൂവൻ, തീർച്ചയായിട്ടും പിശാജ് നിങ്ങൾക്ക് ശത്രുവാകുന്നു. ഫത്തഖിദൂഹു അദുവാ, അതുകൊണ്ട് ആ പിശാജിനെ ഒരു ശത്രുവായി തന്നെ നിങ്ങൾ അവനെ കാണുവീൻ. ശത്രുവായി തന്നെ പിശാജിനെ കാണുക. ആ പിശാജിനെ എന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ ഞാൻ അവസരം കൊടുക്കൂല എന്നു തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിന്റെ ചൈതന്യം ഒട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ല. റമദാൻ സ്വീകരിച്ചുവോ നമ്മുടേത് നമുക്കറിയില്ല. ഒരു മാസക്കാലത്ത് റമദാൻ പടച്ച റബ്ബിനു വേണ്ടി ഞാൻ പട്ടിണി കിടന്നു. എന്റെ പട്ടിണി കിടന്നത്, ഞാൻ നമസ്കരിച്ചത്, ഞാൻ നോമ്പെടുത്തത്, ആരുമറിയാതെ സദഖകൾ കൊടുത്തത് റബ്ബ് സ്വീകരിച്ചുവോ നമുക്കറിവില്ല. അതുകൊണ്ടാണ് സലഫ് സ്വാലികളെ പറ്റി പറയാറുള്ളത്, റമദാന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആറുമാസം അവർ പ്രാർത്ഥിക്കുന്ന പടച്ചോനെ ഈ നോമ്പ് സ്വീകരിക്കണേ, ഒരു മാസക്കാലത്ത് റമദാൻ സ്വീകരിക്കണേ, റമദാന് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായില്ലേ ഏറ്റവും ചുരുങ്ങിയത്, ഒരു വഖ്ത്തിലെ ഒരു സമയത്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോ പടച്ചോനെ എന്റെ നോമ്പ് സ്വീകരിക്കണേ എന്ന് ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടത്. പടച്ച റബ്ബ് കൽപ്പിച്ചിട്ടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കഅബയിങ്ങനെ പണിത് പടുത്തുയർത്തുമ്പോൾ ഓരോ കല്ല് വെക്കുമ്പോഴും പ്രാർത്ഥിച്ചു എന്നാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഓരോ കല്ല് വെക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും സാധിച്ചു. നമ്മൾ എത്ര വട്ടം പറഞ്ഞു, ഓരോ നോമ്പ് കഴിയുമ്പോ നമ്മൾ പറഞ്ഞു പോകും, നോമ്പ് മുഴുവൻ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ചുവോ റബ്ബേ എന്റെ നന്മകളെ, എന്റെ ഇബാദത്തുകളെ, എന്റെ നോമ്പ് റബ്ബേ സ്വീകരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുവോ എന്ന. പ്രിയമുള്ളവരെ, ഇല്ല എന്നാണെങ്കിൽ വരും സമയങ്ങളിൽ, വരും ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത്, ആ 60-ാമത്തെ ആയത്ത് ഇങ്ങനെ പറയുന്നു, വല്ലദീന യുഅതൂന മാ ആതവ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, രക്ഷിതാവിങ്കലേക്ക് ഞങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്നാലോചിച്ച് എന്ന് ഹൃദയങ്ങളിൽ പേടിയുള്ളവരായിക്കൊണ്ടവര് സദഖകൾ കൊടുത്തു, അവര് ദാനം കൊടുത്തു. ദാനം കൊടുത്തപ്പോ അവര് പേടിച്ചു, ഇത് റബ്ബ് സ്വീകരിക്കുമോ, ഇത് ഞങ്ങളിൽ നിന്ന് റബ്ബ് സ്വീകരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടവർ ദാനം ചെയ്തു. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ് പ്രവാചകരെ, എന്തേ അവരങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ദാനം ചെയ്യാനുള്ള കാരണം എന്താണ്? അവര് അവര് മദ്യം കഴിക്കുന്നവരാണോ, അവര് മോഷ്ടിച്ചവരാണോ, അവര് വ്യഭിചരിച്ചവരാണോ? എന്തേ പ്രവാചകരെ, പേടിയോടുകൂടി റബ്ബ് സ്വീകരിക്കുമോ എന്ന ഭയത്തോടുകൂടി എന്തേ അവര് ദാനം ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ബിൻത സിദ്ദീഖ്,
സുദ്ദേഖിന്റെ മകളെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയാ, വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി, അവര് നമസ്കരിക്കുന്നവരാണ്, അവര് നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അവര് സദഖകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. വഹുവ യഖാഫു അല്ലാ യതഖബ്ബല മിൻഹു, പക്ഷെ അത് റബ്ബ് സ്വീകരിക്കോ എന്ന് പേടിയുള്ളവരാണ്. നമുക്കാ പേടിയുണ്ടോ? നമ്മളിങ്ങനെ ഓരോ നോമ്പ് കഴിയുമ്പോൾ ആ നോമ്പ് കിട്ടി, ആ നോമ്പ് എനിക്ക് നന്മയായി കിട്ടി, ഞാൻ റിയാനിലൂടെ സ്വർഗത്തിൽ കയറും, നമ്മൾ തീരുമാനിച്ചതാ. പക്ഷേ വിശ്വാസികളെ പറ്റി പറഞ്ഞത്, അവര് സദഖ കൊടുത്താലും നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും റബ്ബിത് സ്വീകരിക്കുമോ എന്ന ഒരു ഭയം അവരിലുണ്ടാകുമെന്ന ആ ഭയമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഈ നിസ്കാരം സ്വീകരിക്കണേ, സലാം വീട്ടിക്കഴിഞ്ഞാൽ എണീറ്റു പോകുന്നതിനു മുമ്പ് പടച്ചോനെ ഈ ജുമഅ, ഈ നമസ്കാരം, ഈ അസർ നമസ്കാരം, ഈ മഗ്രിബ് നമസ്കാരം സ്വീകരിക്കണേ. നമ്മുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അറിയാതെ ഹൃദയത്തിലേക്ക് വരും, അത് വരുന്നവരായി നമ്മൾ മാറണം. അക്കൂട്ടരിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ തൊട്ടുശേഷം, ഈ ആയത്തിന് തൊട്ടുശേഷം അതാ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഉലാഇക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഉലാഇക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, അവരാകട്ടെ നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവരാണ്, അവരത്രേ അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരുമാണ്. നന്മകളിലേക്ക് ഓടിയെടുക്കുന്നവരെ പറ്റിയാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഒരു നന്മയും നിസാരമായി കാണാതെ റമദാന് കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെക്കുവയുള്ള ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റമദാന് കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് വിശ്രമമില്ല എന്ന് പറയുന്നത്. ശവ്വാലിലും നോമ്പുണ്ട്, ശവ്വാലിലും നോമ്പുണ്ട്. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സാമ റമദാന, റമദാനിൽ ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചു, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാലിൻ, പിന്നീട് ആറു ദിവസം ശവ്വാലിൽ നിന്ന് അവൻ നോമ്പെടുത്തു, കാന കസ്വിയാമി ദഹരി, എങ്കിൽ ഒരു വർഷം നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. ഒരു മാസക്കാലത്തെ റമദാനിലെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ശവ്വാലിലെ ആറ് നോമ്പ് എന്ന് നമ്മൾ പറയാറുള്ള ആറ് നോമ്പുകൾ ശവ്വാലിൽ നിന്നെടുത്താൽ ഒരു വർഷം നോമ്പെടുത്തവനെ പോലെയാണ്. റമദാനിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഗൗരവം, അതിന്റെ അല്പമെങ്കിലും ഗൗരവം കൊടുക്കാൻ ഈ ശവ്വാലിനെ ഒരു ആറു ദിവസത്തിന് കൊടുക്കാൻ കഴിഞ്ഞോ നമുക്ക്? കഴിയുമോ നമുക്ക്? ഇനിയും അവസരങ്ങളുണ്ട്, ആറല്ല അതിലപ്പുറവും എടുക്കാൻ അവസരമുണ്ട്. ഒരാറു ദിവസം ശവ്വാലിൽ നിന്ന് 29 ദിവസം ചൂട് സഹിച്ച് നോമ്പെടുത്ത നമ്മള് എന്തേ നമുക്ക് കഴിയാത്തത്? ഒരാറു ദിവസം ഞാൻ നോമ്പ് കൂടി എടുക്കുന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം എങ്കിൽ കസ്വിയാമിദ്ദഗിരി, ഒരു വർഷം നോമ്പെടുത്തവനെ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി സുഹീഹ് മുസ്ലിമിലെ 1164 ഹദീസ്, മുസ്നദ് അഹമ്മദിലെ 23580 ഹദീസ്, ഇമാം തുർമദിയും നസായിയും ഇബ്നു മാജിയും എല്ലാം ഒരേപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെയും ചില ചർച്ചകളൊക്കെ കടന്നു വരാറുണ്ട്, തുടർച്ചയായി എടുക്കണോ ചോദിക്കാൻ. പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടു പിറ്റത്തെ ദിവസം ആറ് ദിവസം തുടർച്ചയായി എടുക്കേണ്ടതുണ്ടോ ഇല്ലേ ചർച്ച നടക്കാറുണ്ട്. അതിൽ ഇത്രയേ ഉള്ളൂ, സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് ആറു ദിവസം എന്നാ പറഞ്ഞത്. ഒരാള് തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്നാൽ അതിങ്ങനെ സൗകര്യം പോലെ ആ ശവ്വാലിൽ ഒരു ആറ് ദിവസം എടുത്തുള്ളൂ, എന്നാലും ആ പ്രതിഫലം കിട്ടുമെന്നാണ്. രണ്ടാമതൊരു ചർച്ച ഈ നോമ്പിൽ വരാറുള്ളത്, റമദാനിൽ ചിലപ്പോ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സ്ത്രീ സഹജമായി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ നോമ്പ് വീട്ടിയതിനു ശേഷം മാത്രമേ പിന്നീട് ആറു ദിവസം എടുത്താലേ ഈ പ്രതിഫലം കിട്ടുകയുള്ളോ അല്ലേ? രണ്ടഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഏറ്റവും ശരിയോടടുത്തത് റമദാനിൽ ചിലപ്പോൾ ഒരു 7 ദിവസം 8 ദിവസം സ്ത്രീകൾക്കൊക്കെ നോമ്പ് നഷ്ടമായിട്ടുണ്ടാവും, എന്നാലും അത് വീട്ടിയിട്ടേ പിന്നീട് ശവ്വാലിലെ 6 എടുത്ത് പൂർണ്ണമായി കിട്ടൂ നമുക്ക് പറയാൻ പറ്റില്ല. ശവ്വാലിലെ 6 എടുക്കുക, പിന്നീട് എപ്പോഴാണോ അടുത്ത റമദാനിന് മുമ്പ് ആ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പുകൾ എടുക്കുന്നത്, അപ്പോഴാണ് ഒരു വർഷത്തെ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് മാത്രം. അതല്ലാതെ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് മുഴുവൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശവ്വാലിലേത് എടുക്കാവൂ
എന്നിട്ടത് ആറു ദിവസം പൂർത്തിയാക്കണം, എന്നാലേ ഒരു വർഷം നോമ്പെടുത്തത് കിട്ടൂ എന്ന ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു ശാഠ്യം കാണാറുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് ശഅബാനിലെ എനിക്ക് നോറ്റു വീട്ടാൻ കഴിയാറുള്ളൂ എന്ന് മഹദി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനോടുകൂടി നന്മകളെ ഉപേക്ഷിക്കുന്നവരായി നമ്മൾ മാറരുതേ. റമദാനിന്റെ ചൈതന്യം ഇനി അങ്ങോട്ട് മരണം വരെ നിലനിർത്തുന്നവരാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കനത്ത ഒരു ചൂട് നമ്മെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ എന്നെല്ലാവരും ആശിച്ചു പോകുന്നുണ്ട്. മഴ പെയ്യുമെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും ആ വാർത്തകളൊക്കെ വൃഥാവിലായി പോവുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നുമല്ല മഴയുടെ വിഷയത്തിൽ, റബ്ബിന്റെ കണക്കുകൂട്ടലുകൾ മാത്രമേ കൃത്യമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ചൂട് നമ്മെ വന്ന് ബാധിക്കുമ്പോൾ ഒരു വിശ്വാസി ഓർക്കേണ്ട ഒന്ന്, ഇതിനേക്കാൾ ചൂട് പരലോകത്ത് വരാനുണ്ട്, ഖബറിൽ വരാനുണ്ട്, നരകത്തിൽ വരാനുണ്ട്. ആ ചൂടിൽ നിന്ന് പടച്ച റബ്ബ് എന്നെ കാത്തുരക്ഷിക്കണമേ, ഈ ചൂട് പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും പരലോകത്തെ അവസ്ഥ എന്ന ഒരു ചിന്ത പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന്. പക്ഷേ ദുനിയാവിലെ ചൂട് എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ കിട്ടിയാൽ, ഒരു നാലു ദിവസം നന്നായി മഴ പെയ്താൽ നമ്മുടെ ഈ ചൂടിന്റെ പരാതികളും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, നമ്മുടെ മനസ്സ് ശാന്തമാകും. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു മഴ കിട്ടാനില്ല. അവിടെ പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുനിയാവിലേക്ക് തിരികെ വന്ന് നന്മകളെടുക്കാനൊരവസരമില്ല എന്നതുകൂടി ഈ കഠിനമായ ചൂട് നമ്മിലേക്ക് ബാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇസ്ന, അതല്ലെങ്കിൽ മലയാളത്തിൽ കഴിയുന്ന രൂപത്തിൽ ഓരോ ഭക്തിനും വീട്ടിലെ മക്കളോടൊക്കെ പറയണം, പ്രാർത്ഥിക്കട്ടോ. പ്രായം ചെന്ന ഉമ്മയോട് പറയണം, പ്രാർത്ഥിക്കണട്ടോ, മഴയാണ്, പടച്ച റബ്ബതെങ്ങാനും തടഞ്ഞുവച്ചാൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു ഇരുത്തം മാത്രമാവൂല, വലിയ പ്രയാസമായിരിക്കും മഴയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ. ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ കീഴിൽ നിൽക്കുന്ന ജന്തുജാലങ്ങളോ പക്ഷിജാലങ്ങളോ ഒക്കെ ഉണ്ടാവും, അവരെയൊക്കെ നമ്മൾ പരിഗണിക്ക. നമ്മളാണ് അവര് കുടിക്കുന്ന തോടുകൾ, അവര് കുളിക്കുന്ന ജലാശയങ്ങൾ മണ്ണിട്ട് മൂടി വീട് വെച്ചതും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും നമ്മളാണ്. അവർക്ക് വേണ്ടി ടെറസിൽ ഒരു പാത്രത്തിലെങ്കിലും വെള്ളം വെക്കാൻ പ്രിയമുള്ളവരെ ഒരു ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതുണ്ട്. അത് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. ഇതല്ലാത്ത ചില ചൂടുകൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. ഒന്ന് എലക്ഷനിന്റെ ഒരു ചൂടാണ്. ആ എലക്ഷനിൽ പ്രിയമുള്ളവരെ, ജനാധിപത്യപരമായി നമുക്ക് സഹകരിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് മറുപടി പറയാവുന്ന ഒരവസരമാണ് എലക്ഷൻ വോട്ട് എന്ന് പറയുന്നത്. ഇൻഷാല്ലാ വരും ആഴ്ച വിശദമായി സൂചിപ്പിക്കാം. നമ്മൾ ആരും എന്തെങ്കിലും മുൻകൂട്ടി വല്ല പ്ലാനുകളും, അന്ന് എവിടേക്കെങ്കിലും യാത്ര പോവാനോ, അന്ന് വല്ല ഉംറയോ, അന്ന് വല്ല മറ്റു വിസിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച്, പലരും ആലോചിക്കും ഞാൻ ഒരാൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ ലോകസഭയല്ലേ. അല്ല, നമ്മള് നമ്മുടെ ഒന്നാണെങ്കിലും നമ്മളതിൽ പങ്കാളിയാകുന്നു എന്ന് ഉറപ്പ് വരുന്നത് പ്രിയമുള്ളവരെ, ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. മറ്റൊന്ന് ഫിലസ്തീനിന്റെ വിഷയമാണ്. ഈദ്ഗാഹുകളിലും മറ്റൊക്കെ വിശദമായി പറഞ്ഞതാണ്. റമദാന് കഴിഞ്ഞാലും അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. നോമ്പില്ലാതെ, പെരുന്നാളില്ലാതെ, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതെ, പെരുന്നാളിന് നമ്മളൊക്കെ കഴിച്ചത് എന്താ കൂട്ടെ, റമദാനിലൊക്കെ നമ്മൾ എന്താ കഴിച്ചത്? ഏറ്റവും നല്ലത് നന്നായി കഴിച്ചത് റമദാനിലാണ്. റമദാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കായിരുന്നു എന്ന് അന്നും ഇന്നും കരുതുന്ന മക്കളുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലാണ്, ദീൻ അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേരിലാണ് അവർ നരകയാതന അനുഭവിക്കുന്നത്. അവരെ ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി നമ്മൾ കഴിയുമ്പോൾ അതിനിടയിലേക്ക് പല സ്റ്റോറികളുമായി പലരും കടന്നു വരും. കുട്ടികൾക്ക് കാണിക്കരുതേ എന്ന് പറയുന്ന ചലച്ചിത്രത്തെ, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്ന അത്തരം ക്ലിപ്പുകളും ചലച്ചിത്രങ്ങളും കുട്ടികളെ വിളിച്ച് കാണിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. ഇസ്ലാമോഫോബിയ പടർന്നു പിടിക്കുന്നു. അവിടെ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കണം ആരാണ് വിശ്വാസി എന്നത്. അവിടെ കൃത്യമായ യതീനോടുകൂടി നിൽക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന രൂപത്തിൽ
അതിരുവിടാതെ പ്രതികരിക്കാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതല്ലാതെയും സമൂഹത്തിൽ ഒരാൾക്ക് വേണ്ടി കളക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തിപരമായിട്ട് അതിലൊക്കെ പരമാവധി ഓരോരുത്തരും അവനവന്റെ രൂപത്തിലൊക്കെ പരിഗണിക്കുക, സഹകരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിന്റെ ചൈതന്യം നിലനിർത്തി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു ചിന്തയും തൗഫീഖും സൗകര്യവും നൽകി റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരു മാസക്കാലത്തെ ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഇബാദത്തുകൾ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ റബ്ബെ നീ അത് സ്വീകരിച്ച് കബൂലാക്കി റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കനത്ത ചൂടാണ് ഞങ്ങളെ വന്ന് ബാധിച്ചിരിക്കുന്നത് റബ്ബെ. ആ ചൂടിൽ നിന്ന് നിന്റെ മഴ കൊണ്ടല്ലാതെ, ആകാശത്തിന് നീ ചൊരിഞ്ഞു തരുന്ന ആ കാരുണ്യ വർഷം കൊണ്ടല്ലാതെ റബ്ബെ തണുപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒരു തണുത്ത കാറ്റടിക്കാൻ പോലും ഒരു ശക്തിക്കും കഴിയില്ല റബ്ബെ. റബ്ബെ, മഴ തന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹു, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരേണമേ റഹ്മാനെ. റബ്ബെ, റമദാന് കഴിഞ്ഞു, പെരുന്നാള് കഴിഞ്ഞു. റമദാനും പെരുന്നാളും വ്യത്യാസമില്ലാതെ പട്ടിണി കിടക്കുന്ന മുസ്ലിം ഉമ്മത്തുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിലുണ്ട് റബ്ബേ. വളരെ പ്രയാസപ്പെട്ട് ഒരു വെള്ളിയാഴ്ച പള്ളിയുണ്ടായിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന, വീടുണ്ടായിരുന്നെങ്കിൽ ചൂടില്ലാതെ കിടക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന, വെള്ളമുണ്ടായിരുന്നെങ്കിൽ, ശുദ്ധവെള്ളമുണ്ടായിരുന്നെങ്കിൽ മനസ്സറിഞ്ഞ് ഒരു മുറുക്ക് കുടിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മുസ്ലിം സമൂഹങ്ങളുണ്ട് റബ്ബേ. നീ അവരെ സഹായിക്കണമേ റഹ്മാനെ. നിന്റെ കരുണയല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടുവാനില്ല റബ്ബേ. നിന്റെ കരുണ കടാക്ഷം നീ അവരിൽ ചൊരിഞ്ഞനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പലതും കടന്നു വരുമ്പോൾ, പല വിഷയങ്ങളും വരുമ്പോൾ, ജീവിതം കൊണ്ട് ശരിയായ ഇസ്ലാമിനെ പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുക്കാനുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും റബ്ബേ ഞങ്ങളുടെ നോമ്പ് കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തു. അത് നിലനിർത്താൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്കിടയിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോഴും എന്തൊക്കെയോ മാനസികമായി ശാരീരിക